ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. രണ്ട് അടിപൊളി റെസിപ്പീസ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിലെ സ്റ്റോറിയും കൂടി പറയാനുണ്ട്. അപ്പോൾ വീഡിയോ കാണുക, കണ്ടിഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നോക്കുന്നതിന് മുന്നേ ഞാനിത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു ഇൻസ്റ്റാറിയിൽ ഇക്കാങ്ക് ഷെയർ ചെയ്ത് തന്നതിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് റെസിപ്പി. പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ തന്നെയല്ല, അതിൻ്റെതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഓരോ റെസിപ്പിയും ഓരോ സ്ഥലത്തുനിന്ന് കാണുന്നതും പഠിക്കുന്നതും. നമ്മളതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴല്ലാന്ന് പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തേനെ, പൊട്ടേറ്റോ. ഇത് വലിയ സൈസാണ്, ഇത്രയും സൈസ് വേണ്ട ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. ഇതിൻ്റെ നേരെ പകുതിയെല്ലാം മതിയാവും. ഇനിയിപ്പോൾ ഇത് സ്ലൈസ് ചെയ്തെടുക്കണം. നല്ല തിന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇതുപോലെ സ്ലൈസർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. അതും ഏറ്റവും തിന്നായിട്ടുള്ള സ്ലൈസറിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് വേണ്ട, ഇങ്ങനെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താലേ ഈ സ്നാക്ക് അത് ഒരു നമ്മൾക്ക് സെറ്റ് ചെയ്യാനും പറ്റൂ, മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനിയിപ്പം ഇതിലേക്ക്, ഇതിപ്പം ഞാൻ കഴുകുന്നൊന്നും ഇല്ല കേട്ടോ, കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുകിയിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ കൂടിപ്പോവാണ്ട് നോക്കുക, കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്, അങ്ങനെ തന്നെ കുരുമുളക് പൊടിയും. ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇടുക. നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കൂട്ടിയിടുക, അല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. എന്നിട്ടിതാ ഒരു 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇത് പൊട്ടാറ്റോ ഇങ്ങനെ സ്ലൈസ് ചെയ്തതായതുകൊണ്ട് മിക്സ് ആവാൻ കുറച്ച് പണിയായിരിക്കും. ഉപ്പും കുരുമുളകും ചില്ലി ഫ്ലേക്സും എല്ലാം എല്ലാവരുടെയും എല്ലാ സ്ലൈസിൻ്റെ എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ പീസിൻ്റെ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലോണം ഒന്ന് കോട്ടായിട്ട് കിട്ടും. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ബീഫ് എടുത്തേനെ, കുറച്ച് ചിക്കനോ ബീഫോ ഫ്രൈ ചെയ്തതെടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇത് അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുക. ഞാനിതാ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് തീ കുറച്ച് വെച്ചിന്, നല്ലോണം തീ കുറച്ച് വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേന്. എന്നിട്ട് നമ്മൾ പൊട്ടാറ്റോ സ്ലൈസസ് ഇല്ലേ, ഓരോന്നായിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്തിട്ട് വെക്കുക. നമ്മൾക്ക് ഈ സ്നാക്ക് എത്രത്തോളം റൗണ്ടിൽ വേണോ ആ അത്രയും റൗണ്ടിൽ വെക്കുക. ഞാൻ 2 ലെയറായിട്ട് വെച്ചിന് കേട്ടോ. ആദ്യം ഒരു ലെയർ വെച്ച് എൻ്റെ മേലേക്ക് ഒരു ലെയറും കൂടി വെച്ച് കൊടുത്തേന്. എന്നിട്ട് ഇനി വേണ്ട മോസറ്റില്ല ചീസാണ്. ചീസ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങളെന്തായാലും ചോദിക്കും ഏത് ചീസും എടുക്കാവോ എന്ന്. പക്ഷേങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക മോസറ്റില്ല ചീസാണ്. അല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസും എടുക്കാം, പ്രശ്നമില്ല. പക്ഷേങ്കിൽ മാക്സിമം മോസറ്റില്ല തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇതാ നമ്മൾ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ, അതിട്ട് കൊടുക്കാം. ബീഫായാലും ചിക്കനായാലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്കും കൂടി മോസ്റ്റില്ല ചീസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മേലെയും താഴെയും ചീസ് ഇട്ടിട്ട് സെൻറ്ററിൽ വേണം മീറ്റ് വെച്ച് കൊടുക്കാൻ. എന്നാലേ ഇത് കറക്റ്റായിട്ട് അങ്ങനെ ജോയിൻ ആയിട്ട് നിൽക്കും കേട്ടോ. ഇനിയിപ്പം നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മേലേക്കും പൊട്ടാറ്റോ സ്ലൈസസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഞാൻ ആ വീഡിയോയിൽ കണ്ടിന് ചീസ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹെവി ആക്കാനും ഇഫ്താറിനെല്ലാം വേണ്ടി സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താലാണ് ഒന്നുകൂടി ടേസ്റ്റും കുറച്ചുകൂടി വയറ് ഫില്ലാവുകയും ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയതിന്, അടി കരിഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ. തീ കുറച്ച് വെക്കുക, അടുക്കൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. വേഗം ഇളകി കിട്ടുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇപ്പുറത്തെ സൈഡും ഒരു 5-6 മിനിറ്റ് ഒന്ന് കളറ് മാറി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ സ്നാക്ക് റെഡിയായി. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ, വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല, നല്ല സിമ്പിളാണ്. പിന്നെ ചിക്കനോ ബീഫോ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട പണിയേ ഉള്ളൂ കാര്യമായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ ഇത് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, ഞാൻ ചൂടുള്ളതുകൊണ്ട് ഇതാ ഒരു സ്പൂണിലെടുത്തിട്ടാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന നോമ്പിനില്ലാന്നെങ്കിൽ ലാസ്റ്റ് ടൈം ഇങ്ങനെ ബേക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ.
പിന്നെ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലിയ പാനിലല്ലാണ്ട് നമ്മൾ പോളയെല്ലാം സെറ്റ് ചെയ്യൂലേ, അങ്ങനെ പോളയെല്ലാം സെറ്റ് ചെയ്യുന്ന പോലെ ചെറിയൊരു പാനിൽ, സോസ് പാനിലെല്ലാം സെറ്റ് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ കിട്ടും. ഈ ഒരു ഷേപ്പല്ലാണ്ട് കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നമ്മളെ നാടൻ ടേസ്റ്റൊന്നുമല്ല, പക്ഷേങ്കിൽ ഇതേപോലെ ചീസും പൊട്ടാറ്റോൻ്റെ എല്ലാം ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പി ചിക്കൻ ബട്ടർഫ്ലൈ ആണ്, ബട്ടർഫ്ലൈ ചിക്കനാണ്. ഇത് ഒരു ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഇത് ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതും എത്ര തിന്നാലും മതിയാവാത്ത ഒരു സ്നാക്കാണ്. ഇലക്കായിട്ട് ഞാനിതാ കുറച്ച് ബോൺലെസ് ചിക്കന് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തേന്, എല്ലില്ലാത്ത ചിക്കന്. ഇനി ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂണ് നിറച്ച് തൈരെടുത്തേന്, പിന്നെ കുറച്ച് മഞ്ഞൾപൊടി, ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, നല്ല കളറ് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു കാൽ ടീസ്പൂണ് മാത്രം മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് എന്ത് മാരിനേഷൻ വേണമെങ്കിലും കൊടുക്കുക കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ ഇതാ 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. കോൺഫ്ലോർ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല, പക്ഷേങ്കിൽ ചിക്കന് ഒരു ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല ഒരു ടെക്സ്ചറിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഇടുന്നത്. സ്കിപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങൻ്റെ നേരെ പകുതിയും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുത്തേന്. ചെറുനാരങ്ങയും തൈരെല്ലാം എന്തായാലും ഇടാം, എന്നാലേ ചിക്കനിൽ നല്ലോണം മസാല പിടിക്കും, ഒരു ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കുക ആ ചിക്കൻ പീസസിലെല്ലാം നല്ലോണം അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തേന്. ഈ ഒരു സ്നാക്കിലേക്ക് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ അധികം വലുപ്പമുള്ള എടുക്കണ്ട, ഒരു മീഡിയം സൈസിലുള്ള എടുത്താൽ മതി. കാര്യം നമ്മൾ ചിക്കൻ പീസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വലിയ സൈസായി പോകും അല്ലെങ്കിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ മീഡിയം തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാൻ. നല്ല കട്ടിയും വേണ്ട, വല്ലാണ്ട് അങ്ങ് നൈസായിട്ടും കട്ട് ചെയ്യണ്ട. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാൻ. നമ്മൾ വല്ലാണ്ട് നൈസായിട്ട് കട്ട് ചെയ്താൽ ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വേഗം അങ്ങ് കരിഞ്ഞു പോവും. പിന്നെ നല്ല കട്ടിക്കാ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ഒന്ന് മടക്കി പിടിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്യുക. ഇനിയിലേക്ക് ടൂത്ത്പിക്ക് വേണം, ചെറിയ ടൂത്ത് പിക്ക് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഇറക്കിലി ആയാലും ഒന്ന് നല്ലോണം ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഇതിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഈ ചിക്കനും ഉരുളക്കിഴങ്ങും ഒരുമിച്ചിട്ട് അങ്ങ് പിന്നെ ഇത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കണ്ട ചിക്കനും ഉരുളക്കിഴങ്ങും ഏകദേശം ഒരേ ലെവലിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ളത് എടുത്താൽ മതി എന്ന് പറഞ്ഞ്. ഇനി ഇങ്ങനെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിലാക്കുക. ഈ ഒരു സ്നാക്കിൽ കുട്ടികൾക്കായാലും വലിയകാലും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. ഏത് സമയത്തും നമ്മൾക്ക് പാർട്ടിയിൽ സെർവ് ചെയ്യാനും എല്ലാം നല്ലതാണ്. ഇതാ ഇത് മൊത്തത്തിൽ ചെയ്തെടുത്തിന്, ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ വല്ലാണ്ടങ്ങ് ചൂടാക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതി. എന്നിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. ആദ്യം തന്നെ ഓയിൽ നല്ല ചൂടാണെങ്കിൽ ഇതിടുമ്പം തന്നെ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവും, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ചെറിയ ചെറിയ പീസാണ്, ബോൺലെസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എന്നാലും അത് കുക്കാണ്ട് കുറച്ച് ടൈം കൊടുക്കണം. ഇതാ ഇങ്ങനെ ഒരു സൈഡ് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് തിരിച്ചിടുക. അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടാൽ മതി. പിന്നെ ഇത് പെർഫെക്റ്റായിട്ട് കറക്റ്റ് ലുക്കിലെല്ലാം കിട്ടാൻ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്യുക. പിന്നെ ചിക്കൻ പീസസ് ഉരുളക്കിഴങ്ങിനേക്കാളും വല്ലാണ്ട് അങ്ങ് ചെറുതായി പോവാറ്. അത്യാവശ്യം കുറച്ച് വണ്ണത്തിലുള്ള ചിക്കൻ പീസസ് എടുക്കുക. ഉരുളക്കിഴങ്ങും ചിക്കൻ പീസസും ഏകദേശം ഒരേപോലെ പിന്നെ ഇത് വെക്കുന്ന സമയത്ത് ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് നോക്കുക, എന്നാലേ കറക്റ്റ് ലുക്കിൽ കിട്ടൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് മാത്രം വലിയ, പൊട്ടാറ്റോൻ്റെ സ്ലൈസസ് മാത്രം വലിയ വണ്ണവും ചിക്കൻ ചെറുതും എല്ലാം ആയിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്താൽ കാണാൻ രസമുണ്ടാവില്ല.
അപ്പോൾ ഇതാ ഞാനിത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തേന്. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇതുവരെ ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും, ഏത് സമയത്തും അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലാ ഐറ്റം ഒക്കെ ഇനിയും കാണാം. താങ്ക് യു, ബൈ ബൈ.